ഓരോ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരുവാൻ പല പല മാർഗങ്ങളുണ്ടാവും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ സത്യമുള്ളതാണെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അനായാസം സാധിക്കും. പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എത്തിച്ചേരുന്ന ലക്ഷ്യത്തിൽ സ്ഥായി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ലക്ഷ്യത്തിൽ നമ്മുടെ സ്വന്തം ലക്ഷ്യം, ഒരു ഭവനം എന്ന ലക്ഷ്യം സ്വന്തമാക്കുവാനായിട്ട് മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട്, നിങ്ങളുടെ ഇത്രയും വർഷത്തെ അധ്വാനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മീനച്ചിൽ ഹോംസ് വഴി അനേകായിരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ചാരിതാർത്ഥ്യത്തോടുകൂടി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിരുന്നത് 19 സെന്റ് സ്ഥലത്തിലെ ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന 19 സെന്റ് സ്ഥലത്തിലുള്ള 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടാണ്. അപ്പോൾ ആ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വിട്ടുപോകരുത്. എങ്കിലേ നമ്മൾ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉടനടി വിളിക്കുക. കൂടുതൽ സ്ഥലമാണോ നമ്മുടെ ആഗ്രഹം? നല്ലൊരു വീടാണോ നമ്മുടെ ആഗ്രഹം? അങ്ങനെയുള്ളവർക്കായിട്ട് ഇതാ നല്ലൊരു സുവർണാവസരം ഒരുങ്ങിയിരിക്കുന്നു. 19.5 സെന്റ് സ്ഥലത്തിനകത്ത് 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഹൈവേയിൽ നിന്നും വെറും 350-400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന, അതിഗംഭീരമായി തന്നെ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മീനച്ചിൽ ഹോംസ്, മീനച്ചിൽ ഹോംസിൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ഇത് മുറ്റത്തിൻ്റെ പണികളൊക്കെ തീർത്ത്, ലെവൽ ചെയ്ത് മുറ്റത്തിൻ്റെ പണികളൊക്കെ തീർത്ത് ചുറ്റുമതിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ഇത് 19 സെന്റ് സ്ഥലമുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിൽ നിന്നും ഉദ്ദേശം 2 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന, അതിഗംഭീരവും അതിമനോഹരവുമായ നല്ലൊരു പ്രൗഢ ഗംഭീരമായിട്ട് തന്നെയുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന, വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒട്ടുമില്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന, എന്നാൽ ചേർന്ന് ചേർന്ന് വീടുകളോ വില്ലകളോ എന്നോ ഇല്ല പോലെയുള്ളതൊന്നുമല്ലാത്ത നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെ ഇത് കിണറ് വെള്ളം പറ്റാത്ത കിണറ് വെള്ളം കിട്ടുന്നതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ, ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ 19 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീടിരിക്കുന്നത്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു കാർ പോർച്ച് കണ്ടിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ, സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് കൊണ്ടുള്ള സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ കൊടുത്തിരിക്കുക. തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ, തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെ കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ തേക്ക് കൊണ്ട് പാനൽ ചെയ്തിരിക്കുന്ന കട്ടള, തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള ഫ്രണ്ട് ഡോറ്, ഇത് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ്. മൊത്തം LED ലൈറ്റുകൾ, ഫാന്, എല്ലാ സംവിധാനത്തോടും കൂടി നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി. ആ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ ഇത് ഈ വൈഡ് ആംഗിളിലിട്ട് ക്യാമറ ചെയ്യുന്നത് കൊണ്ടാവാം നീളത്തിലായിരിക്കും തോന്നിക്കുക, പക്ഷേ ഇത് നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ്. നമുക്ക് പാസേജ് ആയിട്ടും സോഫ സെറ്റ്, ടീപ്പോയൊക്കെ ഇട്ട് ഗസ്റ്റിനെ സ്വീകരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അവിടെ നമ്മൾ നല്ലൊരു ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെ. അപ്പോൾ അവിടെ വാഷ് ഏരിയ, കൗണ്ടർ, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ 2 എണ്ണം അറ്റാച്ച്ഡും 1 എണ്ണം കോമൺ ടോയ്ലറ്റുമാണ്. ഇതാണ് സ്വീകരണ മുറിയുടെ വലിപ്പം ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോറി, ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം അറ്റാച്ച്ഡ്, ഇത് അറ്റാച്ച്ഡ് അല്ല,
രണ്ട് കോമൺ ബെഡ്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ ടോയ്ലറ്റും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ 1600 സ്ക്വയർ ഫീറ്റിലാണ്. 65 ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുക. ചോദിച്ചാൽ നെഗോഷ്യബിളാണ്. ഹൈവേയിൽ നിന്നും ഒരു മാക്സിമം 400 മീറ്റർ, അതിൽ താഴെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നല്ലൊരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെയാണ്. ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയിൽ മിറർ മിറർലാമ്പ് എല്ലാം ചെയ്ത് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് ചെയ്തിരിക്കുക. നമുക്ക് വെളിയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് എപ്പോഴും അത്യാവശ്യമാണ്. അതുകൊണ്ട് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജോലിക്കാരൊക്കെ ആവാം, അല്ലെങ്കിൽ കൃഷിക്കാരാവാം, ഏത് രീതിയിൽ ലൈഫ് സ്റ്റൈലിലും ജോലി താമസിക്കുന്നവരാവാം, അതുപോലെ തന്നെ മക്കളൊക്കെ വിദേശത്ത് പോയി പേരൻസിന് വീട് മേടിച്ച് കൊടുക്കുന്നതാവാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് സ്ഥലം കൂടി നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൈത്തൂമ്പായൊക്കെ ആയിട്ട് നടന്ന ഒരു തെങ്ങ്, ഒരു പ്ലാവ്, അതുപോലെ തന്നെ ഒരു മാവ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നട്ടുവെച്ച്, അതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി വിഷരഹിതമായ പച്ചക്കറികളൊക്കെ നമുക്ക് മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിച്ച് നമുക്ക് കഴിക്കാവുന്നതും, അതുപോലെ അങ്ങനെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും, പിന്നെ മാത്രമല്ല മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ചെറിയൊരു തൂമ്പായൊക്കെ എടുത്തുനിന്ന് കിളക്കി ഒരു അരുവായ എടുത്ത ശകലം പുല്ലൊക്കെ നമുക്കൊന്ന് എന്തെങ്കിലും തീറ്റയൊക്കെ വെട്ടിയിട്ട് കൊടുത്താൽ, വല്ല മുയലോ അല്ലെങ്കിൽ കോഴിയോ അങ്ങനെയുള്ള ജീവികളൊക്കെ വളർത്താനും, ഇതൊക്കെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാത്ത രീതിയിൽ നമുക്ക് മറ്റ് കൃഷികളൊക്കെ ചെയ്യാൻ ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ്, അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊരു നേരം പോക്കാണ്. അത് ക്യാഷിന് വേണ്ടിയിട്ടല്ല, ഇതൊരു നേരം പോക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ജോലിക്കാരൊക്കെ സംബന്ധിച്ച് അവർ ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് കാറ്റൊക്കെ കൊണ്ട് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ, അതൊക്കെ ഒരു മനസ്സിനൊരു കുളിർമ, ഒരു റീഫ്രഷ് ആവുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു റീഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി എനർജറ്റിക് ആവും. നമ്മളുടെ ജോലിയിൽ നമ്മളൊന്നും കൂടി ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഫാമിലിയോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കുവാനായിട്ടുള്ളൊരു സ്പേസ്, ഒരു ഷട്ടിൽ കോർട്ട് പോലെയൊക്കെ 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഷട്ടിൽ കോർട്ടൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇരുന്നൊന്ന് ഷട്ടിൽ കളിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള പല പല ഗെയിമുകളൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ട് ഈ മൊബൈലിൻ്റെ മുന്നിൽ തന്നെ കുട്ടികൾ ഇരിക്കാതെ നമുക്ക് ഒന്ന് പിള്ളേർക്കാണെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് പോലെ ഗോലി കളിയോ ക്രിക്കറ്റ് കളിയോ ഇങ്ങനെയൊക്കെയുള്ള കളികൾ, ജനലിൻ്റെ ജില്ലൊക്കെ പൊട്ടാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്, എൻ്റർടൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളാണ് ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു വീട്, ഇതുപോലെ വീടും സ്ഥലമൊക്കെ കൂടുതൽ സ്ഥലമൊക്കെ ഉള്ളവർക്ക്, പലരും വില്ലയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് വീടുകൾ കിട്ടും. അങ്ങനെ ആവശ്യമുള്ളവരും ഉണ്ട്. ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഓരോ ലെവലിലാണ് അവർക്ക് ആവശ്യങ്ങൾ. നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ആവശ്യങ്ങൾ. പക്ഷേ ഇത് ഹൈവേയുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എവിടെയെങ്കിലും കടയിലോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ ബസ്സിൽ കയറി, ഇപ്പോൾ പ്രായമായവർ തന്നെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വാഹനം വണ്ടി ഓടിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നടന്നു പോയി ബസ്സൊക്കെ കയറി പൊൻകുന്നത്തിനോ പൈകയ്ക്കോ പാലായിക്കോ കാഞ്ഞിരപ്പള്ളിക്കോ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാവലിംഗ് സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പറയുമ്പോൾ നമ്പർ 1 തന്നെയാണ് ഈ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നമുക്ക് കുടിവെള്ളം നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ കുടിവെള്ളം ഒരിക്കലും പറ്റില്ല, ഈ പ്രദേശത്ത് പറ്റാറില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതുപോലെ വെള്ളപ്പൊക്കം വരുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ NRIs ഒക്കെ ആണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളും ഫർണിച്ചറുകളൊക്കെ മേടിച്ച് നമ്മൾ വീട് അടച്ച് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ പോകും. ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ വെള്ളപ്പൊക്കമാണെങ്കിൽ നനഞ്ഞു പോവോ എന്നൊക്കെ പേടിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഉരുൾപൊട്ടൽ ഭീഷണികളോ വെള്ളപ്പൊക്ക ഭീഷണികളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നല്ലൊരു വീട് ആഗ്രഹിക്കുന്നു എന്നുള്ളവർക്ക് ഇതാ ഒരു സുവർണ അവസരമാണ്. അപ്പോൾ നല്ല വലിപ്പം വേറെയൊരു കിച്ചൺ, അതുപോലെ തന്നെ ബെഡ്റൂമുകൾ, ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ ഹോള്, ഡൈനിങ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ 19 സെൻറ്റ് സ്ഥലത്തിനും 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ മനോഹര വീടിനും കൂടി ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്.
65 ലക്ഷം രൂപ ചോദിച്ചാലും നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മീനച്ചിൽ ഹോംസ് തന്നെ ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ്. ഇതിന്റെ ലീഗലി എല്ലാം കറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് വിളിക്കൂ. അപ്പോൾ വിളിച്ചാൽ ഉടനടി തന്നെ നമ്മളുടെ മീനച്ചിൽ ഹോംസിൽ നിന്ന് ആള് വന്ന് ഇവിടെ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കാൻ വരുന്നതാണ്. അപ്പോൾ പ്രോപ്പർട്ടി കണ്ട് നേരിൽ കണ്ട് ഇഷ്ടമായാൽ മാത്രം വില പറയുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ വില ഇടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തെങ്കിലും കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും കുറ്റം പറയാതിരിക്കുക. നമ്മൾ പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടമായാൽ ഉടനടി തന്നെ വില നെഗോഷിയേഷൻ ആരംഭിക്കുക. പ്രോപ്പർട്ടി ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ ബൈ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രോപ്പർട്ടി നേരിൽ കാണുവാനായിട്ട് വിളിക്കൂ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.